క్రతుండమహాకాయ సూర్యకోటి సమప్రభ నిర్విఘ్నం కురు మే దేవ సర్వకార్యేషు సర్వదా. നമ്മുടെ കഥ തുടങ്ങുന്നത് ഹിമാലയത്തിന്റെ ഏറ്റവും വലിയ പർവ്വതമായ കൈലാസത്തിൽ. ഇവിടെ താമസിക്കുന്നത് ഗണേശന്റെ പിതാവ് ഭഗവാൻ ശിവശങ്കരനും മാതാവ് പാർവതീദേവിയും. ശിവന്റെ ഏറ്റവും നല്ല സേവകൻ നന്ദിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അസംഖ്യം സേനകളും. ഇവിടെ നിന്ന് തുടങ്ങുന്നു നമ്മുടെ പ്രിയ ബാലഗണേശന്റെ കഥ. ഒരിക്കൽ പാർവതീദേവി നന്ദിയോട് പറഞ്ഞു, നന്ദി, ഞാൻ നദിയിൽ കുളിക്കാനായി പോവുകയാണ്. ഞാൻ മടങ്ങി വരുന്നതുവരെ ആരെയും കൊട്ടാരത്തിലേക്ക് കടത്തിവിടരുത്. അങ്ങനെ ആകട്ടെ മാതാവേ. ൻ ജയിക്കട്ടെ. വഴിയിൽ നിന്ന് മാറൂ, നമുക്കകത്തേക്ക് പോകണം. ക്ഷമിക്കണം പ്രഭോ, മാതാവ് പാർവതി പറഞ്ഞത് അത് ആരെയും അകത്തേക്ക് വിടരുതെന്നാണ്. എടോ മടയ, ഈ കൽപ്പന മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഞാൻ പാർവതിയുടെ ഭർത്താവ് പരമേശ്വരനാണ്, മനസ്സിലായോ? നന്ദി അങ്ങേ തടഞ്ഞില്ലേ? പ്രിയെ, അയാൾ എന്റെ ദാസനല്ലേ, അവൻ എന്ത് ധൈര്യമാണുള്ളത് നമ്മെ തടയാൻ. അവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാ, അവനെന്റെ കൽപ്പനയെ ഇത്തരത്തിൽ നിരസിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ നാം നിന്റെ ഭർത്താവല്ലേ, നമ്മെ എന്തിനു തടയണം? അങ്ങ് പറയുന്നത് സത്യമാണ് പ്രഭു, പക്ഷെ നന്ദി എന്നെ അനുസരിക്കാത്തത് നീതി ആയില്ല. ക്രോധപ്പെടാതിരിക്കൂ പ്രിയെ, അവന് മാപ്പ് കൊടുക്കൂ, അവൻ അല്പബുദ്ധിയേ ഉള്ളൂ. ഇല്ല, നന്ദി ചെയ്തത് ശരിയായില്ല. പക്ഷേ അവൻ എന്ത് ചെയ്യാനാകും? സ്വാമിയുടെ ഭക്തനല്ലേ, അവൻ അവന്റെ സ്വാമിയെ തടയാൻ ധൈര്യം ഉണ്ടാവില്ല. എനിക്ക് നല്ലൊരു സേവകന് വേണം, ബുദ്ധിമാനായ ഒരുവൻ, സാഹസി, ഞാൻ പറയുന്നത് അനുസരിക്കുന്നവൻ. ഞാൻ തന്നെ ഒരാളിനെ സൃഷ്ടിക്കും.
നമുക്ക് 8 മണിക്കൂർ കാവലുണ്ട്, മനസ്സിലായോ? ആ, എന്തും സംഭവിക്കാം, എല്ലാവരും വളരെ ശ്രദ്ധിച്ചോളണം. ഇവിടെ പുത്ര ഗണേശ, എന്താ അമ്മേ?
പുത്ര ഗണേശ, അമ്മേ നോക്കൂ, ഞാൻ കുളിക്കാനായി നദിയിൽ പോവുകയാണ്. നീ കവാടത്തിൽ ഇരിക്കണം. ഞാൻ കുളി കഴിഞ്ഞു വരുന്നത് വരെ ആരെയും അകത്തേക്ക് വിടരുത്, കേട്ടല്ലോ? ശരി അമ്മേ, ഞാൻ ആരെയും അകത്ത് വിടില്ല. അമ്മ ധൈര്യമായി കുളിക്കാൻ പോയിക്കോളൂ. കളിക്കാനുള്ള ചിന്തയിൽ ഒരിക്കലും മറന്നുപോകരുത്. ഇല്ല അമ്മേ, അമ്മ സംശയിക്കരുത്. ക്ഷമിക്കണം പ്രഭു, അകത്തേക്ക് പോവാൻ പറ്റില്ല. മിടുക്കൻ കുഞ്ഞെ, നീ ആരാണ്? എന്തിനാണ് നമ്മുടെ വഴി തടഞ്ഞത്? ഞാൻ ഗൗരിപുത്രൻ ഗണേശനാണ്. മാതാവിന്റെ കൽപ്പന അനുസരിക്കുകയാണ്. മാതാവിന്റെ നിർദ്ദേശം തിരിച്ചു വരുന്നത് വരെ ആരെയും അകത്തു പോകാൻ അനുവദിക്കരുതെന്നാണ്. അത് കൊള്ളാം, പക്ഷേ ഈ കൽപ്പന നമുക്ക് വേണ്ടിയല്ല. എന്തെന്നാൽ നാം അവരുടെ ഭർത്താവ് ശിവശങ്കരനാണ്. മുന്നിൽ നിന്നും മാറൂ. ഒരിക്കലുമില്ല, എന്റെ മാതാവ് സമ്മതിക്കുന്നതുവരെ ഞാൻ ആരെയും അകത്തേക്ക് കടത്തിവിടുന്നതല്ല. നിർബന്ധം പിടിക്കരുതേ ബാലക, മുന്നിൽ നിന്ന് മാറാൻ അസാധ്യമാണ്. നോക്കൂ, നിനക്കെന്റെ ക്രോധമറിയില്ല. വഴിമാറി നിൽക്ക്, ഇല്ലെങ്കിൽ പരിണാമം നന്നായിരിക്കില്ല. പരിണാമം എന്തുമായിക്കോട്ടെ, സൂര്യൻ കിഴക്കുദിച്ചില്ലെങ്കിലും ചന്ദ്രൻ വഴി മാറിയില്ലെങ്കിലും ഞാൻ എന്റെ ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്ന പ്രശ്നമേ ഇല്ല. അധിക പ്രസംഗി, അരുത് ശാന്തനായാലും പ്രഭു, കൊച്ചുകുട്ടിയല്ലേ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. മനസ്സിലായിട്ട് അനുസരിച്ചില്ലെങ്കിൽ പിടിച്ച് പുറത്തെറിയ. കുഞ്ഞെ ഗണേശ, നിനക്ക് എന്റെ സ്വാമിയുടെ ദേഷ്യത്തെ പറ്റി അറിയില്ല. ഭയപ്പെടുത്തരുത്, ഇനി ധൈര്യമുണ്ടെങ്കിൽ എന്നെ പിടിച്ചു മാറ്റ്. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് ചെറുക്ക. പേടിത്തൊണ്ടൻ, പേടിത്തൊണ്ടൻ. ആഹാ, അങ്ങനെയാണോ? എന്നാൽ എന്റെ ശക്തി കാണിച്ചു തരാം. സേനാപതി, നമ്മുടെ സൈന്യത്തോടൊപ്പം ചെല്ലു. ആ തന്റെ അടി ബാലനെ പിടിച്ചു മാറ്റൂ. കൽപ്പന പോലെ പ്രഭു, വരൂ എന്നോടൊപ്പം എല്ലാവരും. അതാദിക്കുന്നു. Oh!
അനർത്ഥം അനർത്ഥം. ഭഗവാൻ ശിവശങ്കരൻ ദേഷ്യപ്പെട്ട് ഇതെന്താ കാണിക്കുന്നത്? ബാലഗണേശനെ സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് പകരം അവനെ കീഴ്പ്പെടുത്താൻ സേനയെ നിയോഗിച്ചിരിക്കുന്നു. നമുക്കിടപെടേണ്ട സ്ഥിതിയാണ്. നിർത്തോ. എന്താ ഈ കാണിക്കുന്നത്? ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇത്രയും സൈനികർ പൊരുതുന്നോ? മാറിപ്പോകൂ. പുത്ര ഗണേശ, നിനക്കും ഇങ്ങനെ പൊരുതേണ്ടതില്ലായിരുന്നു. ഞാനല്ല ഇതൊക്കെ ചെയ്യുന്നത്, പിതാവാണ്. നിനക്കു പിതാവിന്റെ നിർദ്ദേശം അനുസരിക്കാമായിരുന്നു. വഴിയിൽ നിന്നും മാറിക്കൊടുക്ക. പിതാവിന്റെ നിർദ്ദേശം പാലിച്ചാൽ മാതാവിന്റെ നിർദ്ദേശം ഞാൻ എന്തു ചെയ്യും? മാതാവിന്റെ കൽപ്പന ഞാൻ ഒരിക്കലും നിന്നേക്കില്ല. തർക്കിക്കരുത്, മുതിർന്നവരെ അനുസരിക്കണം. വഴി മാറിക്കൊടുക്ക. ഞാൻ ഏറ്റവും വലിയ സ്ഥാനം നൽകുന്നത് മാതാവിനാണ്. ഞാൻ മാറുകയില്ല. ഇവനെ യുക്തി ഉപയോഗിച്ച് തന്നെ മാറ്റണം. ഇല്ലെങ്കിൽ ശങ്കര ഭഗവാന് ക്രോധം വർദ്ധിച്ച് അനർത്ഥം തന്നെ സംഭവിക്കും. നോക്കൂ ബാലക, നീ ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് ഞാനൊരു സമ്മാനം തരാം. സമ്മാനം തരാം എന്ന് പറഞ്ഞ് അങ്ങനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഇത് നല്ല കാര്യമല്ല ബ്രഹ്മദേവ. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. മാറി നിൽക്ക, ഇല്ലെങ്കിൽ. അങ്ങ് പേടിപ്പിക്കരുത്, ഞാൻ ഒരിക്കലും ഭയപ്പെടില്ല. ഇവനെ നേരെയാക്കാൻ ബലം പ്രയോഗിക്കേണ്ടി വരും. നിനക്കു ശിക്ഷ തന്നേ മതിയാകൂ. ഈ ബാലകന് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത് ശരിയായിരിക്കില്ല.
ഗുരുതരമായ അനർത്ഥം സംഭവിക്കാൻ പോകുന്നു. എന്തു സംഭവിച്ചു പ്രഭു? അങ്ങ് എന്തിനാ പരിഭ്രമിക്കുന്നത്? എല്ലാം മംഗളമല്ലേ? ദേവി, ഭഗവാൻ ശങ്കരന്റെ ക്രോധം അതിര് കടന്നിരിക്കുന്നു. ഭഗവാൻ താണ്ഡവ നൃത്തമാടുകയാണ്. ശിവശങ്കരൻ താണ്ഡവമാടുന്നു? അപ്പോൾ തീർച്ചയായും എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു. അതെ, നമുക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ശാന്തനാക്കാൻ കൈലാസത്തിൽ പോകേണ്ടതുണ്ട്. പ്രഭു, ഞാനും അങ്ങയോടൊപ്പം വരുന്നു. ഇക്കാര്യത്തിനായി ഞാൻ സഹോദരി പാർവതിയെയും കാണും. ഇതെന്താ കാട്ടിയത് പ്രാണനാഥ? ക്രോധത്തിൽ സ്വന്തം പുത്രനെ തന്നെ വധിച്ചുവോ? നിങ്ങൾ എല്ലാ ദേവന്മാരും ഒന്നും മിണ്ടാതെ നിന്ന് തമാശ കാണുകയാണ്. ആർക്കും ഈ പിഞ്ചു ബാലനോട് ദയ തോന്നിയില്ലേ? എന്താ, ഒരു പിഞ്ചു ബാലനെ കീഴ്പ്പെടുത്തുന്നത് വലിയ കാര്യമാണോ? എല്ലാ ദേവന്മാരും ഇവിടെ സന്നിധരല്ലേ? പറയൂ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? അങ്ങയുടെ ക്രോധം അവസാനിച്ചോ? ഈ പിഞ്ചു ബാലന്റെ പ്രാണനെടുത്തപ്പോൾ മതിയായില്ലെങ്കിൽ എന്റെയും ജീവൻ എടുത്തോളൂ. എനിക്ക് എന്റെ മകനെ തിരിച്ചു വേണം, ജീവനോടെ. അങ്ങക്ക് ഈ ജീവൻ ദാനം നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞാനും പ്രാണം ത്യജിക്കും. ഇതെന്താണ് പറയുന്നത് ദേവി? ഞാൻ ന്യായം ചോദിക്കുകയാണ്. എന്റെ പുത്രൻ നിരപരാധിയാണ്. അവൻ എന്റെ കൽപ്പനകൾ അനുസരിക്കുകയായിരുന്നു. ക്ഷമിക്കൂ ദേവി, ഇത് അസാധ്യമാണ്. എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുന്നതും അസംഭവം തന്നെ. ഈ സമയം എന്റെ പുത്രന് പുനർജീവൻ നൽകിയില്ലെങ്കിൽ ഞാനും ഈ ക്ഷണം പ്രാണം ത്യജിക്കും. അങ്ങ് ക്രോധം മൂത്ത് സ്വന്തം പുത്രനെ തന്നെ വധിച്ചുവോ ശിവശങ്കര? ഭോലേനാഥ്, ഇനി അങ്ങ് ദേവി പാർവതിയുടെ ആഗ്രഹം സ്വീകരിച്ച് ബാലഗണേശന് പുനർജീവൻ കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ദേവിയുടെ ക്രോധത്തിന്റെ അഗ്നി എല്ലാ സൃഷ്ടികളെയും ഭസ്മമാക്കും. വാസ്തവത്തിൽ ദേവി പാർവതിയുടെ ആഗ്രഹം അനുചിതമല്ല. ക്രോധത്തിൽ അങ്ങ് ഈ പ്രവൃത്തി ചെയ്തതിന് ഇത് തന്നെയാണ് പ്രായച്ചിത്തം എന്ന് തോന്നുന്നു ശിവശങ്കരൻ. അഹങ്കാരം വെടിഞ്ഞ് ദേവി പാർവതിയുടെ പ്രാർത്ഥന സ്വീകരിക്കൂ ഭോലേനാഥൻ. ഇത് അസാധ്യമാണ്. നമ്മുടെ ആയുധം കൊണ്ട് ആരുടെയാണ് തല ശരീരത്തിൽ നിന്നും മുറിഞ്ഞു വീഴുന്നത് വീണ്ടും യോജിപ്പിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ഇതിന് മറ്റുപായങ്ങളുണ്ട്. മറ്റേതെങ്കിലും ബാലകന്റെ ശിരസ്, അത് അങ്ങയുടെ ആയുധത്തിനിരയാകാത്തത്, ബാലകൻ ഗണേശന്റെ കഴുത്തിൽ യോജിപ്പിക്കാം. ആലോചിച്ച് സമയം പാഴാക്കരുത്. എത്രയും വേഗം അങ്ങയുടെ ഗണങ്ങളോട് ആജ്ഞാപിക്കൂ. പോകൂ. ഏതെങ്കിലും ഇതുപോലൊരു കുട്ടിയുടെ ശിരസ്സുമായി വരൂ. അവന്റെ മുഖം വടക്ക് ദിശയിലും അവന്റെ അമ്മ അവന് നേരെ തിരിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലുമായിരിക്കണം. കൽപ്പന പോലെ പ്രഭോ. ഒട്ടും താമസിക്കരുത്. സമയം കഴിഞ്ഞു പോയാൽ പിന്നെ ഒന്നും ചെയ്യാനാവില്ല. അങ്ങനെ ആവട്ടെ പ്രഭോ. വരൂ.
മഠയന്മാരെ, ഇതെന്താ കൊണ്ടുവന്നത്? പ്രഭോ, അങ്ങ് കൽപ്പിച്ചതുപോലെ അതനുസരിച്ച് കിട്ടിയതാണിത്. ഞങ്ങൾ അതേ ശിരസ് തന്നെ എടുത്തു കൊണ്ടുവന്നു. ആനയുടെ തലയോ? ആലോചിച്ച് നിൽക്കേണ്ട സമയമല്ല ശിവശങ്കരൻ. ഈ ശിരസ് തന്നെ യോജിപ്പിച്ച് ബാലകൻ ഗണേശനെ ജീവിപ്പിക്കൂ. അങ്ങ് ഇവന് ജീവൻ നൽകി പ്രഭു. പക്ഷെ ഇവനെ കാണുമ്പോൾ എല്ലാവരും നോക്കി കളിയാക്കുകയില്ലേ പ്രഭു? വെറുതെ വിഷമിക്കരുത് ദേവി, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാൻ ഇവന് വരം നൽകാം. യുഗയുഗങ്ങളിൽ ലോകം ഇവനെ പൂജിക്കും. ഈ അത്ഭുത ബാലൻ പൃഥ്വിവാസികൾക്ക് മംഗളമായി ഭവിക്കും. ഞാനിവന് വരം നൽകുകയാണ്. ഏതൊരു ശുഭകാര്യത്തിനും ആദ്യമായി തന്നെ ഗണേശനെയാണ് പൂജിക്കേണ്ടത്.
ഈ ബാലൻ വിദ്യയുടെയും ബുദ്ധിയുടെയും പ്രതീകമായിരിക്കും. എല്ലാ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും ഇവനെ കുടിയിരുത്തും. ലോകം മുഴുവൻ ഇവന് ലഡു ഭക്ഷണമായി നൽകും. പ്രഭു, താരകാസുരൻ കാർത്തികേയനെ തോൽപ്പിക്കാൻ വേണ്ടി കൈലാസപർവ്വതത്തെ മുഴുവൻ ആക്രമിക്കുകയാണ്. അവിടെ ശങ്കര ഭഗവാനും ഇല്ല, നമ്മൾ എന്ത് ചെയ്യും? പേടിക്കരുത്, ഈ താരകാസുരന്റെ അവസാനം എന്റെ അനുജൻ കാർത്തികേയന്റെ കൈകൊണ്ടാകും. നമ്മൾ യുദ്ധത്തിൽ കൈലാസത്തിൽ നിന്ന് കാർത്തികേയനെ സഹായിക്കും. വരൂ അനുജ, ഈ സൃഷ്ടിയെ താരകാസുരന്റെ പരാക്രമങ്ങളിൽ നിന്ന് മുക്തയാക്കാനുള്ള സമയമായി. അങ്ങനെ ആകട്ടെ ജ്യേഷ്ഠ, അങ്ങ് വ്യാകുലപ്പെടേണ്ട. ഞാൻ ഇപ്പോൾ തന്നെ ഈ പാപിക്ക് ചെയ്ത കർമ്മത്തിന്റെ ശിക്ഷ നൽകി ഈ ഭൂമിയെ അയാളുടെ പരാക്രമങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ബാലൻ നമ്മോട് പൊരുതുകയോ? ഇവനെ ഞാനിപ്പോ ഉറുമ്പിനെ പോലെ ഞെരിക്കും. അതിനായി എനിക്ക് എന്റെ സൈനികരിൽ ഒരാള് മാത്രം മതി. ചിരിച്ചോളൂ മൂർഖനായ രാക്ഷസ, മരിക്കുന്നതിന് മുമ്പ് എത്രത്തോളം ചിരിക്കാമോ അത്രത്തോളം ചിരിച്ചോളൂ. എന്തെന്നാൽ നാളെ മുതൽ നീയും കാണില്ല, നിന്റെ ചിരിയും കാണില്ല. നമ്മോട് ഇത്തരത്തിൽ കുരയ്ക്കുന്നു ബാലക? ഇപ്പോൾ നാം നിന്നെ നമ്മുടെ കൈമുഷ്ടികളിൽ ഒതുക്കി പിഴിഞ്ഞെടുക്കും. Thank you.
ശൂർപ്പദമൻ എന്നു പേരുള്ള ഒരു രാക്ഷസൻ കഠിനമായ തപസ്സിൽ ഭഗവാൻ ശങ്കരനെ പ്രീതിപ്പെടുത്തി. നാം നിന്റെ തപസ്സിൽ പ്രസന്നനായിരിക്കുന്നു ശൂർപദമൻ. ചോദിക്കൂ, എന്ത് വരമാണ് വേണ്ടത്? ഭോലേനാഥൻ വിജയിക്കട്ടെ. ഞാൻ ധന്യനായി പ്രഭു, അങ്ങയുടെ ദർശനം ലഭിച്ചതിൽ. എനിക്ക് വരം നൽകിയാലും ഞാൻ അജയനാകട്ടെ. ഒരാൾക്കും എന്നെ പരാജയപ്പെടുത്താനാകരുത്. അങ്ങനെ ഭവിക്കട്ടെ. ഞാൻ അജയനായി കഴിഞ്ഞു. ഇനി എന്നെ ആരും പരാജയപ്പെടുത്തില്ല. ഇനി ദേവഗണങ്ങൾ എന്റെ കൈക്കുള്ളിലാകും. ഈ രാക്ഷസന് ലഭിച്ച വരദാനത്തിലൂടെ ദേവഗണങ്ങൾ പൊറുതിമുട്ടി. ഈ രാക്ഷസൻ ദേവഗണങ്ങളെ തോൽപ്പിച്ച് ബന്ദികളാക്കാൻ തുടങ്ങി. ഇന്ദ്രദേവൻ വളരെ കഷ്ടിച്ചാണ് ജീവനും കൊണ്ട് ഓടിയത്. രാക്ഷസ രാജാവേ, എല്ലാ ദേവന്മാരെയും ബന്ദിയാക്കി കഴിഞ്ഞു. എന്നിട്ടും ദേവേന്ദ്രൻ രക്ഷപ്പെട്ടു. ഒടുവിൽ ദക്ഷിണ ഭാരതത്തിലെ പർവ്വതത്തിൽ ചെന്നൊളിച്ചിരിക്കുകയാണ്. അവനെയും കണ്ടുപിടിച്ച് ബന്ദിയാക്ക. ഞാൻ കൈലാസത്തിൽ ചെന്ന് മടങ്ങി വരാം, എന്റെ ഇഷ്ടദേവൻ ശങ്കരനെ കാണാൻ. എവിടെ പേടിച്ചോടുന്നു വരുണദേവ? ഇനി നിങ്ങൾ നിങ്ങളുടെ രക്ഷ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ നിൽക്ക്. ഞാൻ നിങ്ങളെ ബന്ദിയാക്കില്ല. സത്യമാണോ? നീയും മറ്റു ദേവന്മാരെ പോലെ എന്റെ ബന്ദിയാകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്ക്. എന്താ എന്താ വേണ്ടത്? എന്റെ പരാക്രമം കണ്ട് ഇന്ദ്രദേവൻ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. ദക്ഷിണ ഭാരത നിവാസികൾ അയാളെ ഒളിപ്പിച്ചു വെച്ച് എന്നോട് കപടത കാട്ടി. അവർക്കതിന്റെ ശിക്ഷ കിട്ടും. നീ മേഘം കൊണ്ടുപോയി അടച്ചിടണം. ഒരു തുള്ളി വെള്ളം പോലും ആ ദേശത്ത് പെയ്യരുത്. ഉഷ്ണത്തിൽ ഉരുകിയാൽ
അപ്പോൾ ഇന്ദ്രനെ എന്റെ മുന്നിൽ കൊണ്ടുവരും. ഞാൻ എന്താ പറഞ്ഞത് അതുപോലെ ചെയ്യ, ഇല്ലെങ്കിൽ നീയും. ഞാൻ സങ്കടത്തിലായി. ഈ ദുഷ്ടന്റെ കൽപ്പന അനുസരിക്കണം. കർമ്മത്തിൽ ദക്ഷിണ ഭാരതം മുഴുവൻ വരൾച്ച പൂണ്ടു. അവിടത്തെ ദയനീയ കാഴ്ച കണ്ട് അഗസ്ത്യ മുനി വിഷമിച്ചു. അദ്ദേഹം ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ യജ്ഞം ചെയ്യാൻ തുടങ്ങി. ആരോ നമ്മെ പ്രതീക്ഷിക്കുന്നു. നാം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു അഗസ്ത്യ. പറയൂ, എന്താ പ്രതീക്ഷിക്കുന്നത്? പ്രണാമം ബ്രഹ്മദേവ. പ്രഭു, അങ്ങ് ഈ ദേശത്തിന്റെ അവസ്ഥ കാണുന്നില്ലേ? വെള്ളത്തിന്റെ ഒരു തുള്ളി പോലുമില്ല. മനുഷ്യരും പശുക്കളും പക്ഷിയും മറ്റു ജീവജാലങ്ങളും ചത്തൊടുങ്ങുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് കൈലാസത്തിൽ ചെന്ന് ഭഗവാൻ ശങ്കരനെ കാണണം. ഭഗവാന്റെ മുടിയിൽ നിന്നാണ് ഗംഗ ഒഴുകുന്നത്. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അങ്ങ് നിർദ്ദേശിച്ചതുപോലെ തന്നെ പ്രഭു. മിണ്ടരുത്.
നാം പോവുകയാണ് പ്രഭു. ഇനി മുനിവര്യൻ ഈ ജലവുമായി ദക്ഷിണ ഭാരതത്തിൽ പോകും, നമുക്കും പോയാലോ? ഞാൻ ദക്ഷിണ ഭാരതത്തിലെ പ്രദേശങ്ങളൊന്നും കണ്ടിട്ടേ ഇല്ല. മുനിവര്യനോട് ചോദിക്കേ നമ്മളെ കൂടി കൊണ്ടുപോകുമോന്ന്. ചോദിച്ചാൽ ഒരിക്കലും കൊണ്ടുപോവില്ല. നമുക്ക് മിണ്ടാതെ മുനിവര്യന്റെ പുറകെ നടക്കാം. ഇത്രയും ദൂരമോ? ഞാൻ തളർന്നു പോകും പ്രഭു. എന്തിനാ പേടിക്കുന്നത്? വാ, നല്ല രസമായിരിക്കും. കണ്ടില്ലേ, പശുക്കളും പക്ഷികളും വെള്ളമില്ലാതെ ദാഹിച്ചു വലയുന്നു. മുനിവര്യനാണെങ്കിൽ വിശ്രമിക്കുകയും. ഞാൻ തളർന്നുപോയി പ്രഭു, നടന്ന് നടന്ന്. മുനിവര്യനും തളർന്നു. ഇനി ഒരു പക്ഷെ ഉറങ്ങിപ്പോയാൽ വെറുതെ സമയം പാഴാകും. നമുക്കിപ്പോ എന്ത് ചെയ്യാനാകും? എനിക്കൊരാശയം കിട്ടി. നീ ഇവിടെ ഇരുന്ന് കണ്ടോ. ഇല്ല, കമഴ്ത്തിക്കളഞ്ഞോ ദുഷ്ട. എന്താ ഈ കാണിച്ചത്? എന്റെ എല്ലാ അധ്വാനവും നശിപ്പിച്ചില്ലേ? കറുത്ത ദുഷ്ടൻ കാക്കെ, നാം നിന്നെ ശപിക്കുകയാണ്. ഗണേശൻ, ക്ഷമിക്കണം മുനിവര്യ, സമയം പാഴായി പോകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ കർമ്മം എളുപ്പമാക്കി. അത് കണ്ടില്ലേ? ധന്യനായി പ്രഭു, നാം ധന്യനായി. തിരിച്ചറിയാൻ താമസിച്ചു, അതുകൊണ്ട് നമുക്ക് മാപ്പ് തരണം. ഇല്ല മുനിവര്യ, അങ്ങ് പൃഥ്വി ലോകത്തുള്ളവർക്കായി വളരെ വലിയ കാര്യമല്ലേ ചെയ്തത്? യുഗയുഗങ്ങളായി ഇനി മുതൽ ഈ കാവേരി നദി ഒഴുകിക്കൊണ്ടിരിക്കും. ഈ ജലം ജീവസസ്യജാലങ്ങൾക്ക് ജീവൻ നൽകും.